Welcome one and all to a night of community, culture and cherished memories. നമ്മളെല്ലാവരും കാത്തിരുന്ന സ്പ്രിംഗ് ഫെസ്റ്റ് 2024 ഈസ്റ്റർ വിഷു ഈദ് സെലിബ്രേഷനിലേക്ക് എല്ലാവരെയും ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്നു. വസന്തകാലം നമുക്ക് എല്ലാവർക്കും അറിയാം, പുതിയൊരു തുടക്കത്തിന്റെ കാലഘട്ടമാണ് അല്ലേ? ആ സമയത്ത് നമുക്ക് പ്രകൃതിയിൽ തന്നെ അത് കാണാൻ പറ്റും. എല്ലാ മരങ്ങളും പുഷ്പിക്കുകയും പ്രകൃതി നല്ല മനോഹരമായി നിൽക്കുന്ന ഒരു കാലമാണ് വസന്തകാലം. Spring is like nature's wake-up call. It is when everything starts to come alive again after the cold winter. Flowers bloom, birds sing, and the sun feels warmer. It's a time of new beginnings and fresh starts, full of hope and excitement of what is to come. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈസ്റ്റർ എന്ന് പറയുന്നത് ക്രിസ്തുദേവന്റെ പുനരുത്ഥാനം, സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും ഒരു ഉയർപ്പ് തിരുനാള് കൂടിയാണ് ഈസ്റ്റർ. അതുപോലെ തന്നെ മലയാളികളുടെ പുതുവത്സരമായ വിഷു നമ്മൾ ആഘോഷിക്കുന്നത് മലയാള മാസം മേടം ഒന്നിനാണ്. ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഉത്സവമാണ് വിഷു. ഈ വിഷുവിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്, എന്താണെന്നറിയാമോ? വിഷു എന്നത് തുല്യമായത് എന്നൊരർത്ഥം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അന്നത്തെ ദിവസം പകലും രാത്രിയും ഒരേ ദൈർഘ്യമാണ്. അതാണ് വിഷു ദിവസത്തിൻ്റെ അല്ലെങ്കിൽ മേടം ഒന്ന് ദിവസത്തിൻ്റെ പ്രത്യേകത. പിന്നെ വിഷുവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആചാരങ്ങളുണ്ട് അല്ലേ? വിഷുക്കണി ഒരുക്കുക, കൈനീട്ടം കൊടുക്കുക, വിഷുക്കളികളുണ്ട്, പുലിക്കളി, അങ്ങനെ ഒരുപാട് ആചാരങ്ങൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഈദ് എന്ന് പറയുമ്പോൾ പുതിയ വസ്ത്രങ്ങളും പലഹാരങ്ങളും ഒക്കെ തയ്യാറാക്കി ദാനധർമ്മങ്ങൾ ചെയ്ത് കുടുംബാംഗങ്ങളെ സന്ദർശിക്കുക, സുഹൃത്തുക്കളെ വിസിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് വിശ്വാസികൾ ഈദ് ആഘോഷിക്കുന്നത്. പിന്നെ ഈ മൂന്ന് ഫെസ്റ്റിവലിനും ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ കേരളത്തിലെ മൂന്ന് മതസ്ഥരുടെയും ഫെസ്റ്റിവലാണ് ഈ ഈസ്റ്റർ, വിഷു, ഈദ്. ഇത് പറഞ്ഞപ്പോഴാണ് നസ്ലിൻ ഞാനൊരു കാര്യം ഓർക്കുന്നത്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫോർത്ത് സ്റ്റാൻഡേർഡിലാണ് എൻ്റെ ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ ഞങ്ങൾ മൂന്ന് പേരാണ് ഉണ്ടാവുക. എൻ്റെ ബെഞ്ചിൽ ഞാൻ ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്നാണ്, മറ്റ് രണ്ട് കുട്ടികളിൽ ഒരാൾ മുസ്ലിം ഫാമിലിയും ഒരാൾ ഹിന്ദു ഫാമിലിയും. അവരുടെ പേര് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, സജ്ന ആൻഡ് രാജി. ഞങ്ങൾ ആ ത്രൂ ഔട്ട് ഇയർ മുഴുവനും എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ആ ബെഞ്ചിൽ തന്നെയായിരുന്നു. മറ്റു കുട്ടികൾ ക്ലാസ്സിലെ ഈവൻ ടീച്ചേഴ്സ് പോലും മതസൗഹാർദ്ദത്തിൻ്റെ നല്ലൊരു ലക്ഷണമായിട്ടാണ് ഞങ്ങളുടെ ബെഞ്ചിനെ വിശേഷിപ്പിക്കാറ്. അത് ഞാൻ ഈ അവസരത്തിൽ പെട്ടെന്ന് ഓർത്തു പോയൊരു സംഭവമാണ്. ചേച്ചിന്റെ ഈ ചൈൽഡ്ഹുഡ് മെമ്മറീസിലൊക്കെ നിങ്ങൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ചെറുപ്പകാലത്ത് സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പലർക്കും നല്ല ഓർമ്മകൾ ഉണ്ടാവും അല്ലേ? നമ്മുടെ കുട്ടിക്കാലത്തെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ. ഈസ്റ്റർ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് നമ്മൾ പാതിരാ കുർബാനയ്ക്ക് പള്ളിയിൽ പോകുന്നത് തന്നെയാണ്. പള്ളി കഴിഞ്ഞ് പ്രദക്ഷിണവും, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടാവും, പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് രാത്രി നമ്മൾ വീട്ടിലെത്തുന്നു, ഉറങ്ങുന്നു. രാവിലെ എണീക്കുമ്പോൾ അമ്മ നല്ല പലഹാരങ്ങളും മേശ നിറയെ നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ, ഫാമിലി മെമ്പേഴ്സ് വിസിറ്റ് ചെയ്യാം, അതൊക്കെയാണ് ഈസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ വിഷുവിനാണെങ്കിൽ പ്രകൃതി തന്നെ എനിക്ക് നമുക്കറിയാം പൂത്തുലഞ്ഞു നിൽക്കുന്ന, കണിക്കൊന്നയുമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അല്ലേ? എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം വിഷുവിന് കൈനീട്ടം കിട്ടും. എൻ്റെ അടുത്തുള്ള എല്ലാവരും കൈനീട്ടം തരും, നല്ല പുത്തൻ നോട്ട്, പുതിയ കോയിനൊക്കെ കിട്ടുന്ന ഒരു ഒരു ദിവസമാണ് വിഷു. പിന്നെ ഈദിനാണെങ്കിൽ സക്കാത്ത് കൊടുക്കുക ഒരു സമ്പ്രദായമുണ്ട് നമ്മുടെ നാട്ടിൽ. ദാനധർമ്മത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ സക്കാത്ത് കൊടുക്കുന്നത്. ഇതൊക്കെയാണ് പെട്ടെന്ന് ചോദിച്ച എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ.
ഇവിടെയുണ്ട് ഈ കിഡ്സിനൊക്കെ നമ്മുടെ ഈ ഗ്യാദറിംഗ്സ് ഒക്കെ ഫ്യൂച്ചറിൽ അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആയിട്ട് പറയാൻ പറ്റും. തീർച്ചയായും ഒരിക്കൽ കൂടി നിങ്ങളെ ഏവരെയും നന്മ സ്പ്രിംഗ് 2024ലേക്ക് സ്വാഗതം ചെയ്യുന്നു. I now invite our program coordinator, Ms. Anupama, on stage. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ നിന്നും കാനഡയിലേക്ക് പല കാരണങ്ങൾ കൊണ്ട് വന്നവരാണ് നമ്മളെല്ലാവരും അല്ലെ. ഉപരിപഠനത്തിനാവാം, അല്ലെങ്കിൽ മികച്ച തൊഴിലവസരങ്ങൾക്കാകാം, ഉയർന്ന ജീവിത നിലവാരങ്ങൾക്കാവാം നമ്മളിവിടെ എത്തിപ്പെട്ടത്. കാരണങ്ങൾ എന്തുമായിക്കോട്ടെ, മലയാളികൾക്ക്, പ്രത്യേകിച്ച് മറുനാടൻ മലയാളികൾക്ക്, മറുനാടൻ മലയാളി ആയതുകൊണ്ട് ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവും നാളിതുവരെ ഉണ്ടായിട്ടില്ല അല്ലേ. ന്യൂഫൗണ്ട്ലാൻഡിലെ മലയാളികളുടെ ഒപ്പം എല്ലാ ആഘോഷങ്ങൾക്കും അവർക്ക് എന്ത് വേണമെങ്കിലും അവരുടെ കൂടെ നിൽക്കാൻ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയാണ് നമ്മുടെ സ്വന്തം നൽമ. നൽമ 2024 സ്പ്രിംഗ് ഫെസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരെയും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സംഘടനയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. വളരെ വർണ്ണാഭമായി തന്നെ ഒരുക്കിയിട്ടുള്ള കലാപരിപാടികൾ അതിഗംഭീരമായി നല്ല നേതൃത്വത്തോടുകൂടി ഇന്ന് നമ്മുടെ മുന്നിൽ കൊണ്ടെത്തിച്ച ഒരു കൂട്ടം നന്മയിലെ വളരെ വളരെ പ്രശംസനീയമായ രീതിയിൽ തന്നെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിത്വങ്ങളുണ്ട്. പ്രോഗ്രാം കൺവീനർ എന്ന നിലയിൽ എൻ്റെ ദൗത്യം ഞാനിവിടെ തുടങ്ങുകയാണ്. ഐ എം ഗോയിങ് ടു വെൽക്കം ആൻഡ് ഇൻവൈറ്റ് വിത്ത് യുവർ പെർമിഷൻ ഓൾ ദ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പേഴ്സ് ടു ദ സ്റ്റേജ്. ആദ്യം തന്നെ നൽമയുടെ പ്രസിഡന്റ്, നൽമയുടെ പൊന്നോമന പുത്രൻ എന്നറിയപ്പെടുന്ന ഫെബിൻ ഫ്രാൻസിസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വാഗതം ഫെബിൻ ഫ്രാൻസിസ്. അടുത്തതായി നൽമയുടെ വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു വ്യക്തിയുടെ പേര് കേൾക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്നത് ലൈറ്റ് ആൻഡ് സൗണ്ട്. പ്രത്യേകിച്ചൊരു വിവരണം വേണ്ട. നൽമയുടെ വൈസ് പ്രസിഡന്റ് ഡെൽമോൺ സ്റ്റീഫനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നൽമയുടെ സ്ത്രീ സാന്നിധ്യം, കരുത്തുറ്റ നമ്മുടെ സ്ത്രീ സാന്നിധ്യമായ ഷീന അലക്സാണ്ടർ, പ്ലീസ്. അടുത്തതായി വേദിയിലെത്തുന്നത് നന്മയിലെ ജോയിന്റ് സെക്രട്ടറി ഷിഹാബ് എടശ്ശേരി. നന്മയുടെ സാമ്പത്തിക ഇടപാടുകൾ വളരെ കർക്കശമായി തന്നെ കൈകാര്യം ചെയ്യുന്ന നന്മയുടെ ട്രഷറർ അശോകൻ ഭാര്യത്ത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നന്മയുടെ പില്ലേഴ്സ് എന്നറിയപ്പെടുന്ന 4 ഡയറക്ടേഴ്സ് ഉണ്ട് നമുക്ക്. അതിൽ ആദ്യമായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷേ ഇദ്ദേഹം വേദിയിലേക്ക് വരാനായിട്ട് പറ്റില്ല എന്ന് ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു. കാരണം അത്രയ്ക്കും തിരക്കുകൾ അല്ലെങ്കിൽ ജോലികൾ അല്ലെങ്കിൽ ഒരുപാട് കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ട ഒരാളായതുകൊണ്ട് നമ്മുടെ സ്വന്തം വിജേഷ് വർഗീസ്. നന്മയുടെ അടുത്ത സ്ത്രീ സാന്നിധ്യമായ ദിവ്യ ജോസഫ്. താജ് തോമസ്, നന്മയുടെ വേറൊരു ഡയറക്ടറാണ് താജ് തോമസ്.
ഇന്ന് 12-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന താജ് തോമസിനെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്വന്തം കലാകാരൻ ജേക്കബ് സാൽബിൻ 4-ാമത്തെ ഡയറക്ടറാണ്. ഒരിക്കലും നന്മയിൽ നിന്നും രാജിവെച്ച് പുറത്തു പോകാൻ നമ്മളായിട്ട് അനുവദിക്കാത്ത ഒരാളുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ എക്സ് പ്രസിഡന്റ്. 3 വർഷമായിട്ട് നമ്മുടെ നന്മയിലുള്ള നമ്മുടെ എക്സ് പ്രസിഡന്റ് രാജേഷ് അഗസ്റ്റിൻ. അപ്പോൾ എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം ഞാൻ നല്ല രീതിയിൽ തന്നെ നിർവഹിച്ചിരിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള കൂട്ടായ്മകൾ കൂടുതലും നമ്മളുടെ സംഘടന ഒരുമിച്ച് നിന്ന് കൊണ്ടുവരാനായിട്ട് കഴിയട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അനുപമ. സോ ലെറ്റ്സ് കിക്ക് ഓഫ് ദി നന്മ ഫസ്റ്റ് ഇൻ സ്റ്റൈൽ വിത്ത് എ ക്യാപ്റ്റേറ്റീവ് പ്രയർ സോങ് ബൈ നേഹ, സെറ്റിംഗ് ദ പെർഫെക്റ്റ് ടോൺ ഫോർ ആൻ അൺഫോർഗെറ്റബിൾ ഈവനിങ് എഹെഡ്. പ്രയർ സോങ്ങിനായി നേഹയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും പ്രയർ സോങ്ങിനായി എഴുന്നേറ്റ് നിൽക്കുക. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകീണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകീണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ സത്യമെന്നുള്ള ശീലമോടിൻ്റെ ശാന്തി അറിയണമേ. ആ ഭൂമി അമ്മ എന്നറിയുവാനുള്ള ബോധമുണ്ടാക്കണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ തോരെ മറയണമേ, ലോകമൊന്നിന്ന പാഠം എന്നുമെൻ മനസ്സിലെഴുതേണമേ. Thank you, Neha. With our hearts uplifted, let us now illuminate the lamp of knowledge and enlightenment, symbolizing the guiding light that leads us on a journey of growth and understanding. ഇനി നമുക്ക് ലാംപ് ലൈറ്റിംഗ് സെറിമണി ആണ്. ഉദ്ഘാടന ചടങ്ങിന് ദീപം തെളിക്കുന്നതിനായി നമ്മുടെ പ്രസിഡന്റ് മിസ്റ്റർ ഫെബിൻ ഫ്രാൻസിസിനെ പ്രസിഡന്റ് ഫെബിൻ ഫ്രാൻസിസ് ആണ് ഇപ്പം തിരി തെളിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത് തിരി തെളിക്കുന്നതിനായി വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ഡെൽമോനെ ക്ഷണിക്കുന്നു. ഇനി തിരി തെളിക്കാനായി നമ്മുടെ സെക്രട്ടറി മിസ് ഷീന അലക്സാണ്ടർ. അടുത്ത് തിരി തെളിയിക്കാനായി ട്രഷറർ അശോകൻ സാറിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി തിരി തെളിയിക്കാൻ പോകുന്നത് നമ്മുടെ എക്സ് പ്രസിഡന്റ് മിസ്റ്റർ രാജേഷ് അഗസ്റ്റിൻ.
താങ്ക് യു ഓൾ. നെക്സ്റ്റ് പ്രസിഡൻഷ്യൽ അഡ്രസ് ആണ്. മിസ്റ്റർ ഫെബിൻ ഫ്രാൻസിസ്, ഐ ഇൻവൈറ്റ് യു ഫോർ ദ പ്രസിഡൻഷ്യൽ അഡ്രസ്. താങ്ക് യു ദിവ്യ. വലിയ പ്രസിഡൻഷ്യൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. നമ്മൾ ചെറിയൊരു പരിപാടിയായിട്ട് ഇത്തവണ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ച ഒരു പരിപാടിയാണ്. പക്ഷേ സംഭവം ചെറിയ പ്ലാനിങ്ങിൽ നിന്ന് തുടങ്ങി അത് ഒരു വലിയ പരിപാടിയായി മാറി അവസാനം. എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് ഏറ്റവും ഹാർദവമായ സ്വാഗതം ഒന്നും കൂടി നേരുന്നു. നിങ്ങളെല്ലാവരും കൂടെ വന്നു ചേർന്നു, വലിയ സന്തോഷം. ഒരുപാട് ലിമിറ്റേഷൻസിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടികൾ ഇത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. സോ ഒരുപാട് തോട്ട് ഔട്ട് ചെയ്ത് ഒരുപാട് ചിന്തകൾ അതിൻ്റെ പുറകിലുണ്ട്. താങ്ക്സ് ടു അവർ എക്സിക്യൂട്ടീവ് ബോർഡ്, എവരിബഡി ഈസ് പുട്ടിങ് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു മേക്ക് ദിസ് ഹാപ്പൻ ഹിയർ. ആൻഡ് താങ്ക്സ് ടു ഓൾ ദോസ് പെർഫോമേഴ്സ് ഹൂസ് കം ഫോർവേഡ്. സോ എല്ലാവരും, ഐ തിങ്ക് ദെർ ആർ സോ മെനി പ്രോഗ്രാംസ് ദെയർ ഇൻ ദ ലിസ്റ്റ്. And you would have a wonderful time here, I can assure you that. So once again, our sponsor, our dear sponsor Candice Mayo is here. Thank you for sponsoring us. Actually, we were going through a tough time and we were trying to trying to get everything, you know, together and make this happen. So we were thinking like how we can make this possible. So we used to get a lot of grant from the government, but this time it's like a bit here and there. So thanks a lot for you for supporting the community. And of course you should be with us like till the end of the program. You could witness a lot of beautiful performances here. So kaiya Christmas ne shesham nammal oru paadu nalla karyangalum nammal community ki cheyanayittu nammal maximum nammada side nammal shramikkunnundu. അപ്പം അതിൽ ഭാഗമായിട്ട് വീണ്ടും നമ്മൾ വീക്കിലി ഗ്യാതറിങ് ഓപ്പൺ ചെയ്തു. ഈ ലാർക്കാൾ ഹാള് എല്ലാ വീക്കെൻഡിലും ഇത് ഓപ്പൺ ആണ്. ആർക്ക് വേണമെങ്കിലും വന്ന് പെർഫോം ചെയ്യാനുള്ള ഓപ്ഷൻ, ഐ മീൻ ഇവിടെ വന്ന് നമുക്ക് ഗെയിംസ് കാര്യങ്ങൾ ട്രെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഇടയിൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ വേദിക, അതുപോലെ ജോസഫ് പള്ളിപ്പാടൻ, പിന്നെ ഒരുപാട് പേര്, നമ്മുടെ ഇനോ അശ്വിൻ, അങ്ങനെ വിജേഷ്, ഒരുപാട് പേര് ഇതിൻ്റെ ഇനോ നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാനും ട്രെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ വീക്കിലി ഗ്യാതറിങ് കഴിഞ്ഞ വീക്കെൻഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. കുറേ കിഡ്സ്, എല്ലാ കുറേ കുട്ടികൾ വന്നിട്ട് നല്ല രീതിയിൽ ഇവിടെ സോക്കർ ഗെയിമൊക്കെ നടന്നു. സോ ഇനോ അത് കമ്മ്യൂണിറ്റിക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ അവർ വന്നിട്ട് ഒരു ഗ്രൂപ്പായിട്ട് കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ തന്നെ ഒരു ബോണ്ടിങ് ഉണ്ടാവാനായിട്ട് ഇറ്റ്സ് ഗീവിങ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. സോ ദ സെയിം വേ ദ അതർ തിങ് എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ ഗവൺമെൻറ്റിലെ ഗ്രാൻറ്റിന് അപേക്ഷിച്ചിരുന്നു. കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയതിൻ്റെ അത്രയും ഇല്ലെങ്കിലും അതിൻ്റെ ഹാഫ് ഓഫ് ദ ഓൾമോസ്റ്റ് ഹാഫ് ലൈക്ക് അറൌണ്ട് 7500 ആയിരുന്നു ലാസ്റ്റ് ഇയർ കിട്ടിയെങ്കിലും നമുക്ക് ഇത്തവണ ഇറ്റ് ഈസ് അറൌണ്ട് $3,000 അല്ലേ സാറ്, അറൌണ്ട് $3,000 നമുക്ക് ഇത്തവണ ഗ്രാൻ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, വിച്ച് ഇസ് ഗ്രേറ്റ്. സോ അഗെയിൻ ദ ടീം ഈസ് പുട്ടിങ് എ ലോട്ട് ഓഫ് എഫേർട്ട്. നമുക്ക് ഇടയിൽ വെച്ച് നമ്മുടെ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ കൂടെ നിന്ന രണ്ട് എക്സിക്യൂട്ടീവ്സിന് നമുക്ക് അവരുടെ പേഴ്സണൽ റീസൺസും ഉണ്ട്, അവർക്ക് വർക്ക് സൈഡിൽ നിന്ന് ഒരുപാട് പ്രഷർ ഉള്ളതുകൊണ്ട് ദേ ഹാവ് ഇനോ വിത്ത്ഡ്രോൺ ഫ്രം ദ ബോർഡ്. താങ്ക്സ് എ ലോട്ട് ഫോർ ദം ഫോർ ഹെൽപ്പിംഗ് ഔസ് ഔട്ട്. നമ്മുടെ കൂടെ അവർ ഈവൻ ദോ ദേ ആർ ഔട്ട്സൈഡ്, ഇന്നിപ്പം വെള്ളം കൊണ്ടുവന്നതാണെങ്കിലും എല്ലാ കാര്യത്തിനും ദേ ആർ ദേർ സ്റ്റിൽ ടുഗെദർ, ദേ ആർ ഹെൽപ്പിംഗ് ആസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച് ഫോർ സെർവിങ് ടൈം വിത്ത് അസ്. ആൻഡ് യാ ദാറ്റ്സ് ഓൾ. ഐ മീൻ ഹോപ്പ്ഫുള്ളി ഐ ഹോപ്പ് യു ഗൈസ് enjoy this great occasion where we are celebrating all the three religions. We are truly showing like what is multi-religion or multiculturalism, and we try to put forward that idea of being together and being in unity. So I hope this day brings wonderful moments to you and your life, and I hope you enjoy it. Thank you so much. Thank you for those wonderful words, Mr. Feather. I would now like to introduce our gold sponsor, Realtor Candice Mayo from East Coast Realty, and invite her on the stage for a few words and a token of gratitude.
Mr. Ashokan, can you please come over and hand her her token of gratitude? Good evening, everyone. While I am a real estate agent, I am not a public speaker, so bear with me. I really appreciate you having me here this evening, and I hope you have a wonderful Spring Fest. My name is Candace, and I am a real estate agent with 3% Realty East Coast. One of my favorite things about real estate is that I don't consider myself a real estate salesperson. I consider myself an advisor. And one of my favorite groups to work with is first-time homebuyers. It's pretty much the business that I do, and I believe that giving you the knowledge and all of the information that you need is much more important to make the decisions here in purchasing and selling real estate. And working with a buyer's agent one-on-one to give you all the tools that you need is extremely important to make the right decisions for your families. Myself and my partner, we have 3 kids, so I know how important it is to have the right school, the right neighborhood for you and your families, and I would be more than happy to answer any questions that anyone has at any time. I'm always available, and I really appreciate your time tonight, and I look forward to spending the evening with you. Thank you. Thank you so much, Candace. Thank you.